Gue tak mau tuh. ഓഡിറ്റോറിയത്തിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന പൂക്കൾ കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ആരുമെന്ന് മടിക്കും. അത്രയ്ക്കും ഒറിജിനാലിറ്റിയാണ് ഓരോ പൂക്കൾക്കും. പാകലിന്റെയും കുമ്പളത്തിന്റെയും പൂക്കൾ മുതൽ കണിക്കൊന്നയും ചെമ്പരത്തിയും മുല്ലയും തെച്ചിയും വരെ പ്രദർശനത്തിൽ മെഴുകോട് നിൽക്കുന്നു. തുണി, മെഴുക്, പേപ്പർ പൾപ്പ് തുടങ്ങി നമുക്ക് ചുറ്റിൽ നിന്നും ലഭ്യമായ വസ്തുക്കൾ കൊണ്ടാണ് ഈ പൂക്കളുടെ നിർമ്മാണം. വേവിച്ച അരി ഉപയോഗിച്ച് പോലും പൂക്കൾ നിർമ്മിച്ചിട്ടുണ്ട്. ശാസ്ത്രീയമായ ഒരു പഠനത്തിന്റെ പിൻബലത്തിലല്ല ഈ പുഷ്പ നിർമ്മാണം. വഴികാട്ടിയായി ജോർജ് ഫെർണാണ്ടസിന് സ്വന്തം നിരീക്ഷണം മാത്രമാണ് കൈമുതൽ. എനിക്ക് ഫ്ലവർ ഷോപ്പ് ഉണ്ടായിരുന്നു പേട്ടയില്, അത് 15 വർഷത്തിന് മുമ്പായിരുന്നു. അപ്പൊ അവിടെ ഇരിക്കുമ്പോ തന്നെ ഓരോ എക്സ്പെരിമെന്റ് ചെയ്തിട്ട് പൂക്കൾ, ആർട്ടിഫിഷ്യൽ പൂക്കൾ ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോ എനിക്ക് തന്നെ വളരെ ഇഷ്ടപ്പെട്ട അങ്ങനെ ഫ്ലവർ ഷോപ്പ് ഞാൻ നിർത്തി. പിന്നെ ഈ ഫീൽഡിലോട്ട് കൂടുതൽ ശ്രദ്ധ കൊടുത്തിട്ട് ഇത്രയും വർഷം ഞാൻ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാക്കി പല എക്സിബിഷൻസും കേരളത്തിലും പുറത്തുനിന്നും നടത്തിയിട്ടുണ്ട്. ആദ്യ ദിവസം തന്നെ പ്രദർശനത്തിന് വെച്ച ഭൂരിഭാഗം പൂക്കൾക്കും ആവശ്യക്കാരായി കഴിഞ്ഞു. എങ്കിലും വാണിജ്യാടിസ്ഥാനത്തിൽ പൂക്കൾ നിർമ്മിക്കാൻ ജോർജ് ഫെർണാണ്ടസിന് താല്പര്യമില്ല. അച്ചിലിട്ട് വാർത്ത പോലെ ഒരുപാട് പൂക്കൾ ഉണ്ടാക്കുന്നതിനേക്കാൾ കാഴ്ചക്കാരെ അത്ഭുതപ്പെടുത്തുന്ന കുറച്ച് പൂക്കൾ നിർമ്മിക്കുന്നതിലാണ് ഈ കലാകാരന്റെ സന്തോഷം. ജിഹി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ന് ലോക